നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ ഇടുക്കി എസ്പിക്കെതിരെ നെടുങ്കണ്ടം സിഐയുടെ മൊഴി. കസ്റ്റഡി വിവരങ്ങളെല്ലാം എസ്പി അറിഞ്ഞിരുന്നുവെന്ന് സിഐ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. ഇതോടെ എസ്പിയുടെ പങ്കും അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം ഇന്റലിജൻസ് എഡിജിപിക്ക് നൽകിയ റിപ്പോർട്ടിലും എസ്പിക്കെതിരെ പരാമർശമുണ്ടായിരുന്നു. നെടുങ്കണ്ടം കസ്റ്റഡി മരണക്കേസിൽ പോലീസ് നടപടികളെല്ലാം എസ്പിക്ക് അറിയാമായിരുന്നുവെന്നാണ് നെടുങ്കണ്ടം സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ സിഐ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത്. കസ്റ്റഡിയിലെടുത്ത കാര്യവും നാല് ദിവസത്തിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ കാര്യവും എസ്പിക്ക് അറിയാമായിരുന്നു. ഇതോടെ കസ്റ്റഡി മരണക്കേസിൽ എസ്പിയുടെ പങ്കും അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു. അറസ്റ്റിലായ എസ്ഐയെയും സിവിൽ പോലീസ് ഓഫീസറെയും ചോദ്യം ചെയ്ത ശേഷമാകും എസ്പിയുടെ മൊഴിയെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. എസ്പിയുടെ ഭാഗത്തുനിന്നുണ്ടായത് നടപടിക്രമങ്ങളിലെ വീഴ്ച മാത്രമാണോ എന്നതാണ് പ്രാഥമികമായി അന്വേഷിക്കുന്നത്. ഇന്റലിജൻസ് എഡിജിപിക്ക് നൽകിയ റിപ്പോർട്ടിലും എസ്പിക്കെതിരെ പരാമർശമുണ്ടായിരുന്നു. ഇതിനിടെ കസ്റ്റഡി മരണക്കേസിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളാകുമെന്നും വ്യക്തമായി. തെളിവില്ലാതാക്കാൻ സ്റ്റേഷനിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയതായും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിലെ ഗൂഢാലോചനയെപ്പറ്റിയും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത ശേഷമാകും സമഗ്ര അന്വേഷണം തുടങ്ങുക. 24 ഇടുക്കി. എൻകൗണ്ടറിൽ എന്റെ അതിഥികൾ സേനാപതി വേണു. ശ്രീ സേനാപതി വേണു ഡി സി സി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ പി എൻ വിജയൻ ഈ ചർച്ചയിൽ പങ്കെടുക്കും. എം നൌഷാദ് എം എൽ എ, ഒപ്പം തന്നെ റിട്ടയേർഡ് എസ് പി ശ്രീ കെ ഇ ജോയ് എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത് ശ്രീ കെ ഇ ജോയ് താങ്കളോടാണ്. ശ്രീ കെ ഇ ജോയ്, ശ്രീ കെ ഇ ജോയ്, ഇവിടെ നെടുങ്കണ്ടത്ത് രാജ്കുമാറിൻ്റെ കസ്റ്റഡി മരണത്തിൽ ഒരു എസ് ഐയും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇതിൽ മുഴുവൻ കുറ്റക്കാരും ഈ അന്വേഷണ പരിധിയിൽ വന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഇടുക്കി എസ് പിക്കെതിരെ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സി ഐയുടെ മൊഴി വന്നിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം എസ് പിയെ ധരിപ്പിച്ചിരുന്നുവെന്ന്. നേരത്തെ ഇന്റലിജൻസിന്റെ റിപ്പോർട്ടും ഉണ്ടായിരുന്നു എസ് പിക്കെതിരെ. എസ് പിക്കെതിരെ നടപടി ആവശ്യമല്ലേ ഈ ഘട്ടത്തിൽ? ഒരു റിട്ടയേർഡ് എസ് പി എന്ന നിലയിൽ ശ്രീ കെ ഇ ജോയ്, താങ്കൾ എങ്ങനെ ഈ വിഷയത്തെ കാണും? ഇതിൽ പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചു. അതിൽ ആരംഭത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എസ് ഐയെയും മറ്റൊരു ഓഫീസറെയും അറസ്റ്റ് ചെയ്തു. ഇനിയും അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ആ അന്വേഷണത്തിൽ കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ആരെല്ലാം പ്രതികളാകുന്നത്. പ്രതികൾ ഇതിൽ കൂടുതൽ കാണുമായിരിക്കാം. പക്ഷേ വെറുതെ ഊഹിച്ചുകൊണ്ട് പ്രതികളുടെ പട്ടികയിൽ അവരെ കൊണ്ടുവരാൻ പറ്റില്ല. അന്വേഷണം മുന്നോട്ട് പോയി തെളിവുകൾ ശേഖരിച്ച ശേഷം കൂടുതൽ പ്രതികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും പോലീസ് അവരെയും കൂടി പ്രതിചേർത്ത്. ഇതില് ഊഹത്തിന്റെ ഒരു ഘട്ടം നിലനിൽക്കുന്നുണ്ടോ? താങ്കൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ ശ്രീ കെ ഇ ജോയ്. ഇതിൽ അതാത് സമയങ്ങളിൽ നടക്കുന്ന, അതായത് ഒരാളെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായി അന്നത്തെ വിവരങ്ങൾ എത്തുന്ന എസ് പിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയുമല്ലോ. അങ്ങനെ കസ്റ്റഡിയിൽ രാജ്കുമാറിനെ എടുക്കുന്നു. പക്ഷെ 24 മണിക്കൂറിനകം മാജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം എന്നതാണ് ചട്ടം. ആ ചട്ടം ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. എത്ര ദിവസങ്ങളാണ് രാജ്കുമാറിനെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ എസ് പിക്ക് ഈ വിവരങ്ങളെല്ലാം അറിയായിരുന്നു എന്ന് പറഞ്ഞാൽ കൂടുതലായി എന്ത് തെളിവ് വരണം എന്നാണ് താങ്കൾ പറയുന്നത്? ഇതിലേക്ക് അന്വേഷണം ആരംഭിച്ചു. അതിൻ്റെ ആദ്യ നടപടിക്രമമായിരുന്ന നിലയ്ക്ക് എസ് ഐ എയും മറ്റൊരു ഓഫീസറെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇനി എസ് പി ഐ ചോദിച്ചെന്ന് വരും, അല്ലെങ്കിൽ എസ് പിയുടെ പങ്ക് വെളിവാകുന്ന തെളിവുകൾ കൂടുതൽ ശേഖരിച്ചെന്ന് വരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോകും. അതല്ലാതെ വിത്തിൻ 24 hours ഇതിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നടപടിയെടുക്കണമെന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. പ്രാഥമികമായി ഇതിപ്പോൾ ആദ്യ ഘട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണല്ലോ, എസ് പിക്ക് വിവരങ്ങളെല്ലാം അറിയേണ്ടതാണ്. അദ്ദേഹം ഈ രാജ്കുമാറിനെ കസ്റ്റഡിയിലെടുത്ത് അത് ഒരു നിയമവിരുദ്ധ കസ്റ്റഡിയായിരുന്നു. കാരണം മാജിസ്ട്രേറ്റിന് മുന്നിൽ 24 hours ഹാജരാക്കണമെന്ന ചട്ടം പാലിച്ചിട്ടില്ല. സ്വാഭാവികമാണ് എസ് പിക്ക് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അതോ അദ്ദേഹത്തിന് ഈ ഉത്തരവാദിത്വം ഇല്ല എന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായും ഇതിൻ്റെ അന്വേഷണ സംഘം എസ് പിയെ ചോദ്യം ചെയ്യും. എസ് പിയെ ചോദ്യം ചെയ്ത് അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി കേട്ട് അത് വെരിഫൈ ചെയ്ത ശേഷമായിരിക്കും മുന്നോട്ട് പോകുന്നത്. അത് ഏതെങ്കിലും ഒരു സാക്ഷി എസ് പിക്കെതിരെ പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. എസ് പിക്ക് പറയാനുള്ളതും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടി അന്വേഷണ സംഘം
മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അത് രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് അത് വെരിഫൈ ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്ത് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ശരി, ഞാൻ വരാം. ശ്രീ എം നൌഷാദ്, നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമായി കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് ഇന്ന് നടന്നിട്ടുള്ള അറസ്റ്റുകൾ. മാത്രമല്ല, ലോക്കപ്പിൽ വെച്ച് മർദ്ദനമേറ്റിരുന്നു, മരണകാരണം മർദ്ദനമാണ് എന്ന നിലയിൽ കൂടി കാര്യങ്ങൾ വ്യക്തമാവുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണത്തിൽ കുറ്റക്കാരായി പ്രഥമ ദൃഷ്ടിയ കണ്ടെത്തിയവർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്, പോലീസിലെ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഈ സർക്കാർ ഈ നടപടികളൊക്കെ എടുക്കുമ്പോഴും മറുഭാഗത്ത് ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അത് എസ് പിയെ കുറിച്ചാണ്. എസ് പിയെ സംരക്ഷിക്കുന്നു, എസ് പി ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ ഭരണകക്ഷിയായ സി പി എമ്മിന് വളരെ വേണ്ടപ്പെട്ടയാളാണ്. എസ് പിയെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഈ അന്വേഷണം പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതാണ് നിയമസഭയിൽ വി ഡി സതീശൻ ചോദിച്ചത്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇടുക്കിയിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ എം എം മണിയെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് പ്രതിപക്ഷം വി ഡി സതീശൻ ചോദിക്കാൻ കാരണം അതാണ്. എസ് പിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണവും പൂർണ്ണമാകില്ല എന്ന അഭിപ്രായം ഈ ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയെ സി പി ഐക്ക് ഉണ്ട്. അപ്പോൾ എസ് പിക്ക് ഒരു പരിരക്ഷ കിട്ടുന്നുണ്ട് എന്ന ആക്ഷേപം നിലനിൽക്കുന്നില്ലേ? അല്ല, തികച്ചും തെറ്റായ പ്രസ്താവനയാണത്. ഒന്ന്, നമുക്ക് ഒരു കേരള സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ളൊരു മരണമാണ് നടന്നിട്ടുള്ളത്. ബഹുമാന്യായ മുഖ്യമന്ത്രി നിയമസഭയിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അസന്നിഗ്ധമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരെല്ലാം ഇതിൽ പങ്കാളികളായിട്ടുണ്ടോ അവരെയെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരു എസ് ഐയെയും അതുപോലെ തന്നെ ഒരു സി പി ഒയെയും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അവർ പിന്നെ എസ് പിക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. അപ്പോൾ ആ മൊഴിയുടെ കൂടെ അടിസ്ഥാനത്തിൽ എസ് പിയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുക എന്നുള്ളത് പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് നമ്മളെങ്ങനെയാണ് പ്രതികളെ നിശ്ചയിക്കുക? അത് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഇപ്പോൾ ഒരു പിന്നെ പോലീസ് ഓഫീസറായിരുന്ന റിട്ടയർഡ് എസ് പി ആണല്ലോ ഇപ്പോൾ നമ്മളോട് ഈ അഭിപ്രായപ്രകടനം നടത്തിയത്. നിലവിലുള്ള നടപടിക്രമങ്ങൾ അനുസരിച്ച് തന്നെ അത് ചെയ്യും. കൃത്യമായും ഇപ്പോൾ രാജ്കുമാറിൻ്റെ മരണപ്പെട്ട രാജ്കുമാറിൻ്റെ മാതാപിതാക്ക തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയെ വന്ന് കണ്ടു. അവർ പിറ്റേന്ന് സമരത്തിന് തയ്യാറായിട്ടാണ് വന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതിന് ശേഷം അവർ തൃപ്തി രേഖപ്പെടുത്തുകയും സമരത്തിൽ നിന്ന് പിന്മാറി പോവുകയും ചെയ്തു. കാരണം ആ കുടുംബത്തിന് ബോധ്യമുണ്ട്, സർക്കാർ ഒപ്പമുണ്ട്. ഈ തരത്തിൽ ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാളെയും സംരക്ഷിക്കേണ്ട ആവശ്യകത സർക്കാരിനില്ല. പക്ഷേ ചാനൽ ചർച്ചകളുടെയും വാർത്തകളുടെയും അടിസ്ഥാനത്തിൽ മാത്രം ഒരാളെ പ്രതി ചേർക്കാൻ കഴിയുമോ നമ്മുടെ നിയമവ്യവസ്ഥയിൽ? അത് കഴിയില്ല. അതുകൊണ്ട് തന്നെ സമഗ്രമായ അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമഗ്രമായ അന്വേഷണം പൂർത്തിയായതിന് ശേഷം മാത്രമല്ലേ നമുക്കതിൻ്റെ വ്യക്തമായ ചിത്രം മനസ്സിലാക്കാൻ വേണ്ടി കഴിയൂ. ഇവിടെ ഒരാളെയും സംരക്ഷിക്കേണ്ട ആവശ്യം സർക്കാരിനില്ല. സർക്കാർ അങ്ങനൊരു നിലപാട് സ്വീകരിക്കത്തുമില്ല. ഇവിടെ ഈ സംഭവം ഉണ്ടായപ്പോൾ അതിൽ വന്നിട്ടുള്ള ചില പൊരുത്തക്കേടുകൾ ബഹുമാനായ മുഖ്യമന്ത്രി തന്നെ സഭയിൽ പരസ്യമായി പറഞ്ഞതാണ്. ഇന്ന് വരെ ഒരു മുഖ്യമന്ത്രിയും സഭയിൽ നടത്താത്ത തരത്തിലുള്ളൊരു പ്രസ്താവനയാണ് ബഹുമാനായ മുഖ്യമന്ത്രി സഭയിൽ നടത്തിയത്. അത് സ്വാഭാവികമായും രാജ്കുമാർ ജയിലിലേക്ക് വരുമ്പോൾ, നിങ്ങളിപ്പോൾ ഇവിടെ ഇതുവരെ ഉന്നയിക്കാത്തൊരു കാര്യം, ജയിലധികൃതരുടെ പങ്കാളിത്തം, ജയിലിൽ അദ്ദേഹത്തിന് വല്ല പീഡനവും നേരിടേണ്ടതായി വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അന്വേഷിക്കാൻ പിന്നെ ജയിൽ ഡി ജി പി ഒരു ഐ ജിയെ തന്നെ ഡി ഐ ജിയെ തന്നെ ചുമതലപ്പെടുത്തി. ചുമതലപ്പെടുത്തുമ്പോൾ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി പോവുകയല്ല, 4 ദിവസത്തിനുള്ളിൽ, ഇന്ന് 2 ദിവസമായി, 4 ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിപ്പോർട്ട് നൽകണം എന്ന് പറഞ്ഞു. അതുപോലെ ഈ മരണത്തെക്കുറിച്ച് പറയപ്പെടുന്ന രാജ്കുമാറിൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു സംഘത്തെ നിയോഗിച്ചിട്ട് അങ്ങ് യാന്ത്രികമായി നിയോഗിക്കുകയല്ല, 10-ാം തീയതിക്കുള്ളിൽ അന്വേഷണം നടത്തി ടൈം ബൗണ്ടായിട്ട് അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തരത്തിൽ ഈ സംഭവം ഉണ്ടായപ്പോൾ വളരെ ശുഷ്കാന്തിയോടുകൂടി ഇതൊരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് തന്നെ. തീർച്ചയായും ഇതിലിപ്പോൾ സർക്കാർ താങ്കൾ പറഞ്ഞു ചാനൽ ചർച്ചകളുടെ അടിസ്ഥാനത്തിലും പ്രതിപക്ഷ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലും ഒന്നും ഒരാളെ പ്രതി ചേർക്കാൻ കഴിയില്ല. സാങ്കേതികമായ അർത്ഥത്തിൽ
അതല്ലെങ്കിൽ അതിൻ്റെ ശരിയായ ട്രൂ സ്പിരിറ്റിൽ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ ചാനൽ ചർച്ചകളുടെ അടിസ്ഥാനത്തിലോ പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലോ എസ് പിക്കെതിരെ നടപടി വേണമെന്നല്ല ശ്രീ എം നൗഷാദ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സി ഐയുടെ മൊഴിയുണ്ട് ഈ കാര്യങ്ങളെല്ലാം എസ് പിക്ക് അറിയാമായിരുന്നുവെന്ന്. ഇന്റലിജൻസ് എ ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ടിൽ എസ് പിക്കെതിരെ പരാമർശമുണ്ടായിരുന്നു. പിന്നെ അനധികൃത കസ്റ്റഡിയിലായിരുന്നു രാജ്കുമാർ. എസ് പി അറിഞ്ഞിരിക്കണ്ടേ എങ്ങനെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അദ്ദേഹത്തിൻ്റെ മേൽനോട്ട ചുമതല വഹിക്കുന്ന ഒരിടത്ത് ഇങ്ങനെ ഒരു അനധികൃത കസ്റ്റഡി ഉണ്ടായി? അതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനില്ലേ? പ്രഥമ ദൃഷ്ടിയ തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും വിവരങ്ങൾ ആരായുകയും അതോടൊപ്പം തന്നെ നടപടികളിലേക്ക് നീങ്ങുകയും വേണം എന്നത് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും ചാനൽ ചർച്ചയുടെ ഭാഗമായി നടപടിയെടുക്കണമെന്നോ പ്രതിപക്ഷ വിമർശനത്തിൻ്റെ പേരിൽ ആരെയെങ്കിലും പ്രതി ചേർക്കണമോ എന്നല്ല. അല്ല, തീർച്ചയായും ഇപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, പോലീസ് പിന്നെ പോലീസ് പ്രതിയായ കേസ് പോലീസ് തന്നെ അന്വേഷിച്ചാലും അല്ല, നമ്മൾ അതേ പോലീസ് തന്നെയാണ് ഇപ്പോൾ എ ഡി ജി പിക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ എസ് പിക്ക് പങ്കുണ്ടെന്ന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കൃത്യമായും ശരിയായ അന്വേഷണം. അല്ല, ആയിക്കോട്ടെ, അങ്ങനാണെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അന്വേഷണം കൃത്യമായി നടക്കുന്നു എന്നുള്ളതിന് അതിൽ പരം തെളിവ് വേണോ? അതിൽ പരം സർട്ടിഫിക്കറ്റിന്റെ ആവശ്യകതയില്ലല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ സി ഐയുടെ മൊഴിയുണ്ട്, എസ് പിക്ക് ഇത് അറിയാമായിരുന്നു എന്ന്. അതുപോലെ എസ് പിക്ക് ഇത് അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ അന്വേഷണം നടത്തി വ്യക്തത വരുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഒരാളെ ഞാൻ താങ്കളിലേക്ക് വരാം. ഒരു നിമിഷം ശ്രീ എം നൗഷാദ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സേനാപതി വേണു, മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്, കുറ്റക്കാരായ ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും, ആരെയും സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കില്ല. അതിനുശേഷം രാജ്കുമാറിന്റെ കുടുംബം മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം കൊടുത്തൊരു വാക്കുണ്ട്, അത് ഞാൻ ഇരിക്കുമ്പോൾ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടും, ശരിയായ അന്വേഷണം നടക്കുമെന്ന്. ആ വാക്ക് വിശ്വസിച്ചാണ് ആ അമ്മയും ഭാര്യയും മുഖ്യമന്ത്രിയെ കണ്ടു മടങ്ങിയത്. അതിനെ തുടർന്നാണ് പോലീസിൻ്റെ ഇടപെടൽ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് എന്നും പിന്നീട് വന്ന തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ ഇപ്പോൾ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത്രയൊക്കെ നടപടി ഉണ്ടാകുമ്പോഴും പ്രതിപക്ഷം പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നത് ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണെന്ന്. ഏത് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് പോലും എന്ത് ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ടാണ് ഈ തരത്തിലുള്ള ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിക്കുന്നത്? ഒന്ന്, രാജ്കുമാറിൻ്റെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടത് സി ബി ഐ അന്വേഷണമാണ്. മുഖ്യമന്ത്രി അവരോട് പറഞ്ഞു ഞങ്ങളൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്, അവരന്വേഷിക്കട്ടെ എന്ന്. അതിൽ ഒരുപക്ഷെ അവർ തൃപ്തരായതുകൊണ്ടായിരിക്കാം അവർ മടങ്ങിയിട്ടുള്ളത്. ഇവിടെ ആവശ്യപ്പെട്ടതെങ്കിൽ പോലും ശ്രീ സേനാപതി വേണു, ഈ മുഖ്യമന്ത്രി കൊടുത്ത വാക്കിൽ തൃപ്തിയുണ്ട്, ഞങ്ങൾ സമാധാനത്തോടു കൂടിയാണ് മടങ്ങുന്നത് എന്നാണ് ആ അമ്മ പറഞ്ഞത്. അല്ല, അവർ പറഞ്ഞത് അന്വേഷണം ശരിയായ രീതിയിൽ നടക്കും എന്നൊരു പ്രതീക്ഷയിലാണ് അവർ മടങ്ങിയത്. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്ന സംഭവ വികാസങ്ങൾ അന്വേഷണം ശരിയായ രീതിയിലല്ല നടക്കുന്നത്, കുറ്റവാളികളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ അന്വേഷണമാണ് ഇവിടെ നടക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേസിലെ പ്രതികൾ ഇതെല്ലാം പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രതികളായിട്ടുള്ള ഒരു കേസിൽ പോലീസ് തന്നെ അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ആ അന്വേഷണം ബയസ്ഡ് ആയിരിക്കും. ഒരു കാരണവശാലും ഇത് തെളിയാനുള്ള അന്വേഷണമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ രാജ്കുമാറിനെ മാത്രമല്ല എന്ന് പിടിക്കുന്നത്, രാജ്കുമാറിനോടൊപ്പം മറ്റ് മൂന്നാളുകളുണ്ട്, ഒരു ശാലിനി, ഒരു മഞ്ജു, ഒരു സജി. സജി ഡ്രൈവർ എന്ന കാരണത്താൽ സജിയെ വിടുന്നു. ബാക്കി രണ്ടാളുകളെ 12-ാം തീയതി അറസ്റ്റ് ചെയ്യുന്നു, അവരെ 13-ാം തീയതി കോടതിയിൽ ഹാജരാക്കുന്നു. അപ്പോൾ ഒരു കേസിൽ 30-ഓളം നാട്ടുകാർ ചേർന്ന് 3-4 പേരെ പോലീസിന് പിടിച്ചു കൊടുത്തിട്ട് അതിൽ 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം മറ്റേയാളെ അല്ലെങ്കിൽ 3-ാമനെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുവാൻ അതൊരു എസ് എച്ച് ഒ വിചാരിച്ചാൽ കഴിയുകയില്ല, അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ അത് കഴിയുന്ന ഒരു കാര്യമല്ല. ഇതിന് ഇയാളെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാനുള്ള നിർദ്ദേശം കൊടുത്തത് ജില്ലാ പോലീസ് സൂപ്രണ്ടാണ്. ശ്രീ നൗഷാദ് ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞല്ലോ, ഒപ്പമുണ്ട്. ആർക്കൊക്കെ ഒപ്പമായി? ഗവൺമെൻറ്, കെ ബി വേണുഗോപാലിനൊപ്പം. എന്തിനാ കെ ബി വേണുഗോപാൽ ഇയാളെ 4 ദിവസം കസ്റ്റഡിയിൽ സൂക്ഷിക്കാനുള്ള ഉത്തരവ് കൊടുത്തതെന്നറിയോ? ഇയാളെ ഇടിച്ചു പിടിഞ്ഞ് കേസ് തെളിയിക്കാനല്ല, ഇയാളുടെ കൈവശമുണ്ട് എന്ന് പോലീസ് വിശ്വസിക്കുന്ന 4 കോടി രൂപ, ആ 4 കോടി രൂപ അടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ കൊല്ലം നടന്ന ഒരു സംഭവം, ഞാൻ ആ
പോലീസ് സ്റ്റേഷനിൽ നിന്ന് 150 വാര മാത്രം അകലെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ കൊല്ലം തൂക്കുപാലത്ത് താമസിക്കുന്ന മീരാൻ റാവുത്തർ എന്ന് പറയുന്ന ഒരാൾ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തയാളുടെ വീട് പരിശോധിക്കുമ്പോൾ അലമാരയിൽ 2 ലക്ഷം രൂപ ഇരിക്കുന്നു. ആ 2 ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോകുന്നു ആര്? അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ അയ്യൂബ് ഖാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കൂട്ടത്തിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ സാബു. ഇവർ രണ്ടുപേരും ഇന്ന് സസ്പെൻഷനിലാണ്. ഞാൻ പറഞ്ഞു വന്നത് അന്ന് 2 ലക്ഷം എടുത്ത ആ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് 4 കോടി കിട്ടാൻ പോകുന്നു. അത് എസ് പിക്ക് പങ്ക്, DYSP പങ്ക്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ. ഈ കള്ളപ്പണം, കള്ളപ്പണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അൺഅക്കൗണ്ടഡ് മണി എന്ന് പറഞ്ഞാൽ ആളുകളിൽ നിന്ന് പിരിച്ച് കണക്കും ഭൂമിശാസ്ത്രവും ഒന്നും ഇല്ലാത്ത ഈ പണം വീതിച്ചെടുക്കുന്നതിന് വേണ്ടി VD സതീശൻ നിയമസഭയ്ക്കകത്ത് തങ്ങൾ ഈ പറഞ്ഞ ആരോപണങ്ങളെല്ലാം VD സതീശൻ നിയമസഭയിൽ ഉന്നയിച്ചതാണ് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ അല്ല, ശ്രീ സേനാപതി വേണു, താങ്കൾ പറഞ്ഞത് ഇതിനകത്ത് SPയുടെ പങ്കുണ്ട്, SP കൂടി ഇടപെട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തിയത്. എന്നിട്ടും SPക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല. അദ്ദേഹത്തെ CPIM സംരക്ഷിച്ച് നിർത്തുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? അദ്ദേഹത്തെ CPIM സംരക്ഷിച്ച് നിർത്തുന്നു എന്നാണോ താങ്കളുടെ ആക്ഷേപം? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് CPIM മാത്രമല്ല MM മണി ഒരാളുടെ സംരക്ഷണം, MM മണി ഒരാളുടെ സംരക്ഷണം, ആ സംരക്ഷണത്തിന്റെ ബലത്തിലാണ് ഈ കറപ്റ്റഡ് ആയ ഉദ്യോഗസ്ഥൻ ജില്ലാ പോലീസ് സ്ഥാനത്ത് തുടരുന്നത്. കേരളത്തിലെ പോലീസ് സേനയ്ക്ക് അപമാനമായി അത് ഇയാൾ മാറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ പാർട്ടികളെ, കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെ നേതാക്കൾക്കെതിരെയും കള്ളക്കേസ് എടുക്കുക, എടുപ്പിക്കുക. 307, 308 ജാമ്യമില്ലാത്ത വകുപ്പുകൾ. ഇതിവിടെ മാത്രമല്ല, ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസ് സംവിധാനത്തിന് അപമാനമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ പോലീസ് സൂപ്രണ്ട് അദ്ദേഹത്തിന് വിടുപണി അല്ലെങ്കിൽ MM മണി അദ്ദേഹത്തിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു. ആ ഒത്താശയുടെ പരിണിത ഫലമായിട്ടാണ് ഇപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം ഈ കേസ് തെളിയില്ല. അതല്ലേ വരാപ്പുഴയിൽ സംഭവിച്ചത്, ശ്രീജിത്തിന്റെ കാര്യത്തിൽ AV ജോർജ്. അതെ, AV ജോർജ് പറഞ്ഞു വിട്ട സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അല്ലേ ആ ചെറുപ്പക്കാരനെ പിടിച്ചോണ്ട് പോയത്? അതെ, ഞാൻ വരാം താങ്കളിലേക്ക്. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ PN വിജയൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ PN വിജയൻ, ഇതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം, വരാപ്പുഴ കേസിൽ എങ്ങനെയാണോ AV ജോർജിനെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചത് അതേപോലെ ഇവിടെ SPയെ സംരക്ഷിക്കാൻ വേണ്ടി ഈ ഭരണകൂടം ശ്രമിക്കുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. MM മണിയുടെ മാനസപുത്രനാണ് KB വേണുഗോപാൽ എന്നതാണ് ആക്ഷേപം. അതുകൊണ്ടാണ് VD സതീശൻ ചോദിച്ചത്, അതുകൊണ്ടാണ് പ്രതിപക്ഷം നിയമസഭയിൽ ചോദിച്ചത്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയനാണെങ്കിൽ ഇടുക്കിയിൽ അത് MM മണിയെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന്. എന്താണ് മറുപടി? എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഒരു 3-4 ദിവസം കൂടി സേനാപതി വേണുവിനും രമേശ് ചെന്നിത്തലയ്ക്കും കേരളത്തിലെ കോൺഗ്രസ് UDF നേതാക്കൾക്കും ഇത് ആഘോഷിക്കാൻ കഴിഞ്ഞേക്കും. അതിനപ്പുറം ഈ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും ആയസുണ്ടാവില്ല എന്ന കാര്യം വ്യക്തമാണ്. ഞാനത് അവിടം കൊണ്ട് നിർത്തുകയാണ്. ഈ നെടുങ്കണ്ടത്തെ രാജ്കുമാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് 4 ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടിപ്പോൾ അന്വേഷണം നടക്കുകയാണ്. അതൊന്ന് പോലീസുമായി ബന്ധപ്പെട്ടതാണ്, പോലീസിൻ്റെ പങ്കിനെ കുറിച്ചുള്ളതാണ്. രണ്ടാമത് ഇയാളെ പാർപ്പിച്ചിരുന്ന ജയിൽ അധികൃതരെ, ജയിലിലെ അധികാരികളുടെ ഭാഗത്തുള്ള വീഴ്ചയെ സംബന്ധിച്ചാണ്. മൂന്നാമത്തെ കാര്യം, രാജ്കുമാറിനെ 16-ാം തീയതി രാത്രി ഹാജരാക്കിയ മജിസ്ട്രേറ്റിൻ്റെ നടപടികളെ സംബന്ധിച്ചാണ്. നാലാമത്തെ കാര്യം, ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചികിത്സയ്ക്ക് ചെന്നപ്പോൾ മതിയായ ചികിത്സ കൊടുക്കുകയോ അവിടെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുകയോ ചെയ്യാതിരുന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ്. അപ്പം ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ രാജ്കുമാറിന്റെ സാമ്പത്തിക ഇടപാടുകൾ ആരൊക്കെയായിട്ടുമായിരുന്നു, രാഷ്ട്രീയക്കാർക്ക് അതിൽ പങ്കുണ്ടോ എന്നുകൂടി അന്വേഷണ പരിധിയിലുണ്ട് എന്ന കാര്യം കൂടിയുണ്ട്. അല്ല, ഞാനത് പറഞ്ഞു പറട്ടെ. ഇപ്പം മറുപടി പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം മുഖ്യമന്ത്രി അത് പറഞ്ഞിപ്പം 3 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. നെടുങ്കണ്ട SIയെയും ഒരു പോലീസ് സിവിൽ പോലീസ് ഓഫീസറെയും പ്രതിയേർത്ത് കൊലക്കുറ്റത്തിന് കേസ് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഒരാൾ റിമാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഒരാൾ എന്തോ അസുഖമായിട്ട് അഡ്മിറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ഞാനിന്ന് വെളുപ്പിനെ മുതലൊരു യാത്രയിലായിരുന്നു, വന്നിട്ട് ഒരു അരമണിക്കൂറായുള്ളതുകൊണ്ട് എനിക്ക് ഇന്നത്തെ സംഭവവികാസങ്ങൾ അത്ര പെട്ടെന്ന് മനസ്സിലായിട്ടില്ല. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഞാൻ മനസ്സിലാക്കിയ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തിരുത്താം. അല്ലല്ല താങ്കൾ ഒരാളെ റിമാൻഡ് ചെയ്തിരിക്കുന്നു, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്.
പക്ഷെ പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം അതൊന്ന് ഇടക്കി ഞാൻ പറഞ്ഞു കൊട്ട താങ്കൾക്ക് മറുപടി പറയാൻ വേണ്ടി ഈ നടപടിയൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നാണ് ആക്ഷേപം പിന്നൊന്ന് ഇതെല്ലാം ഇതൊന്നും ഈ അന്വേഷണം എസ്പിയുടെ അടുത്തേക്ക് എത്തില്ല അദ്ദേഹത്തിന് ഒരു സംരക്ഷണ വലയമുണ്ട് പാർട്ടിയുടെ എന്നാണ് പിന്നെ ഈ ആക്ഷേപം ഉന്നയിച്ച് താങ്കൾ പറഞ്ഞു സേനാപതി വേണുവിന്റെ കാര്യം പറഞ്ഞു രമേശ് ചെന്നിത്തലയ്ക്കുമൊക്കെ രണ്ടു ദിവസം കൂടി പറഞ്ഞു നിൽക്കാമെന്ന് പക്ഷെ സി പി ഐ എന്ത് ചെയ്യും ശ്രീ പി എൻ വിജയൻ എസ് പി എ പുറത്തു നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം പൂർണ്ണമാകില്ല എന്ന അഭിപ്രായം ഭരണത്തിൽ പങ്കാളിത്തമുള്ള ഘടകക്ഷിയായ സി പി ഐക്കുമുണ്ട് ആർക്ക് സി പി ഐക്കുണ്ട് സി പി ഐയുടെ അഭിപ്രായം പിന്നെ അത് ഇവിടുത്തെ ജില്ലയിലെ സി പി ഐക്കാരങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ കാനം രാജേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് സി പി ഐക്ക് അങ്ങനെ അഭിപ്രായം ഇല്ലെന്നാണ് ഇതിലേതാണ് സി പി ഐയുടെ അഭിപ്രായം എന്ന് എനിക്കറിയില്ല ഇതിലേതാണ് സി പി ഐയുടെ അഭിപ്രായം എന്ന് അവരാണ് വ്യക്തമാക്കേണ്ടത് സഖാവ് കാനൻ വ്യക്തമാക്കണം കെ കെ ശിവരാമൻ പറഞ്ഞതാണോ സി പി ഐയുടെ അഭിപ്രായം അതോ അദ്ദേഹം പറഞ്ഞതാണോ സി പി ഐയുടെ അഭിപ്രായം എന്ന് വ്യക്തമാക്കേണ്ടത് സഖാവ് കാനൻ രാജേന്ദ്രനാണ് ഞാൻ അതിൻ്റെ മുഴുവൻ കാര്യങ്ങളിലേക്കും കടക്കുന്നില്ല എന്താണെങ്കിലും ഒരു കാര്യം വ്യക്തമാണ് ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കും സി പി ഐ എമ്മിൻ്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഈ സംഭവത്തിൽ ഉത്തരവാദികളായവരുടെ പേരിൽ 302 വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നും അവരെ അറസ്റ്റ് ചെയ്യണമെന്നും ഈ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും വ്യക്തമായി നിലപാട് സ്വീകരിച്ച് അത് പരസ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു അതേ നിലപാട് തന്നെയാണ് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ശ്രീ ഗോപികൃഷ്ണൻ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയട്ടെ ഇതിൽ എസ് പി അടക്കം ഞാൻ ചോദിക്കട്ടെ ഈ പ്രതിപക്ഷം എസ് പി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എസ് പിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമ്പോൾ എസ് പി കുറ്റവാളിയാണെങ്കിൽ അതിന് നടപടി സ്വീകരിക്കേണ്ടി വരും അതിനെന്താ തർക്കം ഞങ്ങളുടെ മാനസപുത്രനൊന്നുമല്ല എസ് പി ഞങ്ങളുടെ മാനസപുത്രനാകുന്നത് എങ്ങനെയാണ് എസ് പി ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഇവിടെ ചില ഇതിന് മുമ്പ് ചില കേസെടുത്തു എന്ന് പറയുന്നു അപ്പം കൊള്ളയും കൊലപാതകവും അക്രമവും നടത്തുന്നവരുടെ പേര് കേസെടുത്തു കഴിഞ്ഞാൽ ആ എസ് പി എല്ലാം എസ് പി മോശക്കാരനാണെന്ന് പറയുന്നത് തന്നെ രാഷ്ട്രീയമാണ് അതും കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കണം ഇപ്പം ഈ കാര്യത്തിൽ രാജ്കുമാറിൻ്റെ അനധികൃത കസ്റ്റഡി എസ് പിയുടെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ടോ ആണ് ഈ സംഭവങ്ങളെല്ലാം നടന്നതെങ്കിൽ തീർച്ചയായിട്ടും എസ് പിയുടെ പേരിൽ ആവശ്യമായ നടപടി ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ ഗവൺമെന്റിന്റെ ഭാഗമല്ലോ ശ്രീ കെ ഇ ജോയ് താങ്കൾ എസ് പി ആയിരുന്ന ആളാണല്ലോ താങ്കളുടെ ചുമതലയിൽ വരുന്ന താങ്കളുടെ ഉത്തരവാദിത്തത്തിൽ വരുന്ന ഒരു സ്റ്റേഷനിൽ ഇതുപോലെ അനധികൃതമായ ഒരു കസ്റ്റഡി ഉണ്ടാകുന്നു അതിൽ കോടിക്കണക്കിന് രൂപ സാമ്പത്തിക തിരിമറി നടത്തിയ സംഭവത്തിൽ നാട്ടുകാർ പിടിച്ചേൽപ്പിച്ചു കൊടുത്ത ഒരാളാണ് അയാളെ 24 മണിക്കൂറിനകം മാജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന ചട്ടമുണ്ട് അത് ലംഘിച്ചുകൊണ്ടാണ് കസ്റ്റഡിയിൽ നിൽക്കുന്നത് ഇത് എസ് പി താങ്കളായിരുന്നു എസ് പി എങ്കിൽ താങ്കൾ അറിയണ്ടേ അതിൻ്റെ ഉത്തരവാദിത്വം താങ്കൾക്കില്ലേ അങ്ങനെയാണെങ്കിൽ കൂടുതൽ തെളിവുകൾ വരട്ടെ ഇനി ആവശ്യമുണ്ടെങ്കിൽ എസ് പിയിലേക്ക് അന്വേഷണം ചെല്ലാം വേണമെങ്കിൽ കൂടുതൽ സാക്ഷിമൊഴികൾ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ ശ്രീ കെ ഇ ജോയ് ഒരു എസ് പിയുടെ കീഴിൽ 30-35 പോലീസ് സ്റ്റേഷൻ ഉണ്ടാവും ആ സ്റ്റേഷനുകളിൽ ലോ ആൻഡ് ഓർഡർ ഒഴിച്ചുള്ള കേസുകളിൽ പലപ്പോഴും എസ് പി അറിയണമെന്നില്ല കാരണം പല പ്രതികളും വന്ന് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടും ചിലരെ റിമാൻഡ് ചെയ്യും അത് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എസ് പി അറിഞ്ഞെന്ന് വരും അപ്പോൾ അതുകൊണ്ട് ഇവിടെ എസ് പി ഇങ്ങനെ ഇല്ലീഗലായിട്ട് ഇവൻ 2-3 ദിവസം കസ്റ്റഡി കിടന്നിട്ടുണ്ട് എന്ന് എസ് പിക്ക് അറിയാമായിരുന്നു എന്നുള്ളത് തീർച്ച പറയാൻ പറ്റില്ല അപ്പോൾ ഈ സി ഐയുടെ മൊഴി നുണയായിരിക്കും അറിയാതിരിക്കാം അപ്പോൾ ഈ സി ഐ പറഞ്ഞത് നുണയായിരിക്കും പ്രധാന കാരണം അല്ലല്ല എന്റെ ചോദ്യം ശ്രീ ജോയ് അല്ലല്ല ഇതിന് മറുപടി താങ്കൾ പറയണം അതായത് ഇപ്പൊ സി ഐയുടെ മൊഴി ഉണ്ടല്ലോ എസ് പിക്ക് ഈ വിവരങ്ങളെല്ലാം അറിയാമായിരുന്നു കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന വിവരങ്ങളെല്ലാം അറിയാമായിരുന്നു എന്ന് സി ഐയുടെ മൊഴിയുണ്ട് താങ്കൾക്കറിയാമല്ലോ അത് നുണയാണോ സി ഐയുടെ മൊഴി സത്യമാണെങ്കിൽ ശരിയായിരിക്കാം അതിനെക്കുറിച്ച് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയില്ല താങ്കൾക്ക് വിശ്വസിക്കാൻ ഇഷ്ടം എസ് പിയുടെ നിലപാടിനെയാണ് അല്ലെ പറയുന്നത് കേൾക്കുക സാധാരണഗതിയിൽ സ്റ്റേഷനിൽ വളരെ എല്ലാ പ്രതികളും 24 മണിക്കൂർ കഴിഞ്ഞോ ഇല്ലെന്നൊന്നും എസ് പി അറിയണമെന്നില്ല ഒരു പക്ഷെ അറിയാമായിരിക്കാം അറിഞ്ഞൊന്നും വരില്ല സേനാപതി വേണു താങ്കൾ എന്തിനാണ് കൈ ഉയർത്തിയത് ഞാൻ എനിക്ക് അത്ഭുതം തോന്നുന്നത് ശ്രീ ജോയ് സാറിനെ പോലെ ഒരാൾ അദ്ദേഹം പോലീസിൻ്റെ റിട്ടയേർഡ് സൂപ്രണ്ടാണെന്ന് പറഞ്ഞതിൽ അത്ഭുതം എനിക്ക് തോന്നുക ഒന്നും ഒരു കാര്യം ഞാൻ പറയുന്നത് ഒരു 5-6 ദിവസമായിട്ട് അതായത് 10, 11, 12 തീയതികളിലെല്ലാം നെടുങ്കണ്ടത്ത് നടന്ന കോടികളുടെ തട്ടിപ്പിനെക്കുറിച്ച് പത്രങ്ങളിലും മാധ്യമങ്ങളിലും എല്ലാം നിരന്തരമായ വാർത്ത
ഇനി ഞാൻ അദ്ദേഹത്തോട് വിനീതമായിട്ട് ചോദിക്കട്ടെ, അദ്ദേഹം പോലീസിൽ സേവനമനുഷ്ഠിച്ച ആളാണ്, ഞാൻ സേനയിൽ സർവീസിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, ഒരു സേനയുടെ ഹൈറാർക്കിയിൽ പ്രകാരം താഴെ തട്ടിൽ നടക്കുന്ന എന്ത് പ്രവർത്തനവും അതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് റിപ്പോർട്ട് കൊടുക്കും. ഞാൻ എസ് പി അദ്ദേഹത്തോട് ചോദിക്കുന്ന വിനീതമായ ഒരു ചോദ്യം, പോലീസ് സ്റ്റേഷനിലെ സാട്ട എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, വൈകുന്നേരം റോൾ കോള്, ഈ ആളുകളെ നിങ്ങൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളെയല്ല നാലാളെയാണ് കസ്റ്റഡിയിലെടുത്തത്, രണ്ടുപേരെ കോടതിയിൽ ഹാജരാക്കി, അതിലെ പ്രധാനപ്പെട്ട ആളെ നാല് ദിവസം പോലീസ് സ്റ്റേഷനിൽ നെടുങ്കണ്ടത്ത് സൂക്ഷിക്കുമ്പോൾ ജില്ലാ പോലീസ് മേധാവി ഇത് അറിഞ്ഞില്ല എന്ന് ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ വന്നൊരു ചാനൽ ചർച്ചയിൽ പറയുമ്പോൾ, സാർ അങ്ങയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കെ വി വേണുഗോപാൽ ഒരുപക്ഷെ അങ്ങയോടൊപ്പമോ അങ്ങയുടെ ജൂനിയറോ ആയി ജോലി ചെയ്ത ഒരാളായിരിക്കാം, അദ്ദേഹത്തിന് വേണ്ടി അങ്ങ് ഇങ്ങനെ ഒരു വാദഗതി ഈ നാട്ടിൽ നടത്തരുത്. കാരണം ഇത്ര കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ, പണ്ടൊക്കെ സാട്ട നടത്തുന്നത് ഈ എന്താ വയർലെസ് സെറ്റിലൂടെയാണ്, ഇന്ന് ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ വിപുലമായിരിക്കുന്ന ഒരു നാട്ടിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ നാലഞ്ച് ദിവസം ഒരാളെ സൂക്ഷിച്ചത് ജില്ലാ പോലീസ് മേധാവി അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന ഒരു വാക്ക് അദ്ദേഹത്തെ പോലെ ഒരാൾ പറയുമ്പോൾ ഞങ്ങളെപ്പോലെ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അങ്ങയോട് പറയാനുള്ളത്. ഇവിടെ ഒരാളെയും ന്യായീകരിക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നില്ല. കുറ്റവാളി എക്സ് ഓർ വൈ അതാരാണെങ്കിലും അത് പുറത്തു വരണം. അത് പുറത്തു വന്നു എങ്കിൽ മാത്രമേ ഈ കേസിൽ നീതി ഉണ്ടാവുകയുള്ളൂ. ഇടുക്കി ജില്ലയിലെ പോലീസ് സംവിധാനം ഇന്ന് കുത്തഴിഞ്ഞു പോയിരിക്കുന്നു. ശ്രീ കെ ബി വേണുഗോപാൽ ഇടുക്കി പോലീസിനെ ബാധിച്ച നിപ്പയാ, ആ നിപ്പ വൈറസ് തടഞ്ഞുവെങ്കിലേ ഈ സംവിധാനം ഇടുക്കിയിൽ നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, ക്രിമിനലുകളുടെയും തട്ടിപ്പുകാരുടെയും താവളമായി ഇടുക്കി ജില്ല മാറും. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലല്ല, അതിന് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ശ്രീ കെ ഇ ജോയിക്ക് മറുപടിയുണ്ട്. അതായത് ഈ പ്രതിയെ, മരണപ്പെട്ട പ്രതിയെ ഉണ്ടല്ലോ, ആ പ്രതിയെ കൊണ്ടുവന്ന കാര്യം ഒരുപക്ഷെ എസ് പി അറിഞ്ഞ് കാണാൻ വഴിയില്ല, നമുക്ക് തീർച്ചയില്ല. ഒരുപക്ഷെ അറിഞ്ഞിരിക്കാം, അറിഞ്ഞ് അറിയാതിരിക്കാം, രണ്ട് മാർഗങ്ങളുണ്ട്. ചിലപ്പോൾ പലപ്പോഴും ചില ഓഫീസേഴ്സ് മറച്ചു വെച്ചെന്ന് വരാം. അല്ല, തീർച്ച ഒരു കാര്യവും നമ്മൾ അതിന് തീർച്ച പറയാൻ പറ്റില്ല. അതിൽ ഇപ്പോൾ സി എ പറഞ്ഞ സ്ഥിതിക്ക് അതിന് ചാൻസ് ഉണ്ട് എസ് പി അറിയാൻ, അങ്ങനെ എസ് പിക്ക് അറിയാമായിരുന്നു എന്നുള്ളത്. ഇവിടുത്തെ പ്രധാന കാരണം, ഇവിടെ ഒരു കാര്യം നമ്മൾ പലപ്പോഴും വിട്ടുകളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട് വൈ ഈ പോലീസ് സ്റ്റേഷനിൽ മൂന്നാം മുറ ഇന്നും നടക്കുന്നു, അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല, എന്തുകൊണ്ട്? അതെ സാർ, വിശദമായി നമുക്ക് പിന്നീട് സംസാരിക്കാം. കാരണം ഇവിടെ മൂന്നാം മുറയിൽ ഒരാൾ കൊല്ലപ്പെട്ട് കിടക്കുകയാണ്, ഇവിടെ അതിന്മേൽ അന്വേഷണം നടക്കുകയാണ്, രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റിലാണ്, എസ് പിയിലേക്ക് അന്വേഷണം നീളാത്തത് എന്തെന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യം പ്രസക്തമാണ്. ഈ ഘട്ടത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ ആ വിഷയത്തിൽ ഒരു വിശാലമായ ചർച്ച നമുക്ക് പിന്നീട് നടത്താം. പക്ഷേ ഇപ്പോൾ ശ്രീ എം നൌഷാദിലേക്ക്. ശ്രീ എം നൌഷാദ്, ഈ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്, എസ് പിയെ സംരക്ഷിക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട് പാർട്ടിയിൽ നിന്ന്. കാരണം എം എം മണിക്ക് വേണ്ടപ്പെട്ടയാളാണ് എസ് പി വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ ഈ ശ്രമങ്ങളെ രാഷ്ട്രീയ ഇടപെടലായി കാണേണ്ടി വരും എന്ന ആക്ഷേപമാണ് പ്രതിപക്ഷത്തിനുള്ളത്. അവരത് ആവർത്തിച്ചുന്നയിക്കുകയാണ്. അതിന് മറുപടിയുണ്ടോ? അല്ല, പ്രതിപക്ഷത്തിൻ്റെ ആരോപണം വെറും ആരോപണം മാത്രമാണ്. അവർക്ക് രാജ്കുമാറിൻ്റെ മരണത്തിൽ ഒരു വേദനയുമില്ല, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ള നിലപാടില്ല. കാരണം അവിടെ നിലവിലിരുന്ന കോൺഗ്രസ്സുകാർക്ക് നടത്തിയിട്ടുള്ള അക്രമങ്ങൾക്കെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ എസ് പിയെ ഒറ്റ തിരിച്ച് ആക്രമിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരു സമീപനമാണ് അവർക്കുള്ളതെങ്കിൽ, സർക്കാരിനെ സംബന്ധിച്ച് എസ് പിക്ക് പങ്കുണ്ടെങ്കിൽ എസ് പിയെയും പ്രതിയാക്കും. അത് കോൺഗ്രസ് കാർ പറയുന്ന കേട്ട് പ്രതിപക്ഷ നിയമസഭയിൽ ഒരു ആക്ഷേപം പറഞ്ഞാൽ അതിൻ്റെ പേരിൽ കാള പെറ്റെന്ന് പറയുമ്പോൾ കയറെടുത്തുകൊണ്ട് ഓടാൻ കഴിയില്ല. ഒരു എസ് പിയെ പോലെ ഒരു ഉന്നത പോലീസ് ഓഫീസറെ പ്രതി ചേർക്കണമെന്നുണ്ടെങ്കിൽ, കസ്റ്റഡിയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ, അത് ആ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടെങ്കിൽ ചെയ്തിരിക്കും. നിങ്ങളിപ്പോൾ തന്നെ പറഞ്ഞു സി ഐ അങ്ങനെ മൊഴി നൽകിയിട്ടുണ്ടെന്ന്. തീർച്ചയായും ആ മൊഴി നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ മൊഴിയുടെ സാധ്യത പരിശോധിക്കാതെ പോകില്ല. അത് കൃത്യമായ അന്വേഷണം നടക്കുമ്പോൾ ബാക്കിയെല്ലാം ജില്ലയിലാകെ അക്രമവും അരാജകത്വവും ആണെന്നൊക്കെ തന്നെ തരത്തിൽ പറയുന്നത് ഈ സ്റ്റേഷൻ്റെ ഏതാനും വാരകൾക്കപ്പുറം താമസിക്കുന്ന അദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ദിവസങ്ങളോളം കഴിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്നുള്ളത് ആ തരത്തിലുള്ള പൊതുപ്രവർത്തനമാണ് ശ്രീ സേനാപതി നടത്തുന്നത്. ഇവിടെ
നിങ്ങൾ പറയേണ്ടത് ഈ സംഭവത്തിലെ നിലവിലുള്ള റിപ്പോർട്ടുകളുടെ ദുരൂഹതകളെ സംബന്ധിച്ച് ബഹുമാന്യായ മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറഞ്ഞു. എന്താണ് പന്ത്രണ്ടാം തീയതി ഈ ജനക്കൂട്ടം പോലീസിൽ ഏൽപ്പിച്ചു എന്ന് പറയപ്പെടുമ്പോൾ പതിനഞ്ചാം തീയതി മാത്രമാണ് അറസ്റ്റ് റിപ്പോർട്ട് പ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ളത്, പതിനാറാം തീയതി കോടതിയിൽ ഹാജരാക്കി. അപ്പോൾ ഇങ്ങനെയുള്ളത് ഉന്നത ഉദ്യോഗസ്ഥരറിയാതെ നടക്കാൻ വഴിയില്ല എന്ന ഒരു സാമാന്യ ബോധം ഞാൻ ഈ പറയുന്ന എനിക്കുമുണ്ട്. പക്ഷേ ആ അതിൻ്റെ ശരി തെറ്റുകൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടല്ലേ ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ. നിങ്ങളിവിടെ വളരെ ബോധപൂർവം അത് ആങ്കർ ഉൾപ്പെടെ എസ് പി എ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. ഞങ്ങൾ എസ് പി എ സംരക്ഷിക്കാനുമില്ല ശിക്ഷിക്കാനുമില്ല. നേരത്തെ സഖാവ് സൂചിപ്പിച്ചതുപോലെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഈ സർക്കാരിന് ഒരാളെയും അങ്ങനെ സംരക്ഷിക്കേണ്ട കാര്യമില്ല. ഇതുപോലുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഒരു കാരണവശാലും ഞങ്ങൾക്കാണ് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത്. അതിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റാണ്. കാരണം ഇതുപോലുള്ള ഇതുപോലുള്ള വാർത്തകൾ സർക്കാരിന്റെ പ്രതിച്ഛായയാണ് ബാധിക്കുക. ഇവർക്കെല്ലാം ഇങ്ങനെയുള്ള ആക്ഷേപം സർക്കാരിനെതിരായി പറയുവാനുള്ള അവസരം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പോലീസിന്റെ നടപടിയെ സർക്കാർ ഒരിക്കലും അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ അതിശക്തമായ നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ കേരള ഗവൺമെന്റിനുള്ളത്, വിശിഷ്യ മുഖ്യമന്ത്രിക്കുള്ളത്. ശ്രീ എം നൗഷ, താങ്കൾ പറഞ്ഞു ഞാൻ ഉൾപ്പെടെയുള്ളവർ എന്തുകൊണ്ട് എസ് പിക്കെതിരെ അല്ലെങ്കിൽ എസ് പി യെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നുവെന്ന്. താങ്കൾ അതിൽ അലോസരപ്പെടരുത് എം എൽ എ. കാരണം ഈ സംഭവം നടന്ന ശേഷം ഈ കേസിൽ ഏതൊക്കെ തരത്തിൽ അട്ടിമറി നടത്താൻ കഴിയും, ഏതൊക്കെ തരത്തിൽ തെളിവുകൾ നശിപ്പിക്കാൻ കഴിയും, എങ്ങനെയൊക്കെ ഇത് മറ്റൊരു കേസാക്കി മാറ്റി തീർക്കാൻ കഴിയുമെന്ന് ശ്രമിച്ചുകൊണ്ടിരുന്നത് പോലീസാണ്. എങ്ങനെയാണ് ഒരു പ്രതിയെ ഇത്ര നിഷ്ഠൂരമായി ലോക്കപ്പിനകത്ത് വെച്ച് മർദ്ദിക്കുകയും അവസാനം ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ചികിത്സ നിഷേധിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും പിന്നീട് നുണ പറഞ്ഞ രേഖകളിൽ എത്തിക്കാൻ ശ്രമിക്കുകയും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ആ ദൃശ്യങ്ങൾ പതിയാതെ നോക്കിയതും എങ്ങനെയാണ് ക്രിമിനലിനേക്കാൾ വലിയ ക്രിമിനൽ ബുദ്ധി പോലീസ് കാണിച്ചതെന്നും ഈ കേസ് തെളിവായി മുന്നിൽ നിൽക്കുകയാണ് മറ്റു പല കേസുകളിലും എന്ന പോലെ. എസ് പി അറിഞ്ഞിരിക്കേണ്ട കാര്യമായിരുന്നു ഈ നടപടികൾ. എസ് പി അറിഞ്ഞിരിക്കേണ്ടതാണ് പോലീസിലെ സാങ്കേതിക ആശയവിനിമയ സംവിധാനങ്ങൾ അനുസരിച്ച് ഈ ഒരു അനധികൃത കസ്റ്റഡി പോലും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. താങ്കൾ എങ്ങനെയാണ് അതില്ല എന്ന് പറയുന്നത്? ഏത് വാദത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറയാം? പിന്നെ ഞാൻ താങ്കൾ പറഞ്ഞ കാര്യത്തെ സ്വാഗതം ചെയ്യുന്നു. സർക്കാർ ആ കാര്യത്തിൽ നടപടിയെടുക്കും, സർക്കാർ അതിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കും, അത് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഈ സംശയങ്ങൾ ഉന്നയിക്കുന്നതിന് എങ്ങനെയാണ് കുറ്റം പറയാൻ കഴിയുക ശ്രീ നൗഷാദ്? അല്ല, തീർച്ചയായും ആ സംശയങ്ങൾ ഉന്നയിച്ച എസ് പി എ 1% പോലും ന്യായീകരിച്ചല്ല ഞാൻ വർത്തമാനം പറഞ്ഞത്. നിങ്ങൾ എന്തിനാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? സ്വാഭാവികമായും ഇത് എസ് പി അറിഞ്ഞിരിക്കേണ്ടതാണ്, അറിയേണ്ടതാണ്. അത് അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടും ഈ തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യമായി കണ്ടെത്തി അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാനുള്ളത്, നമുക്കിപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ശ്രീ നമ്മുടെ ദിലീപ് പ്രതിയായ കേസാണ്. നമ്മുടെ സിനിമാ നടൻ ദിലീപ് പ്രതിയായ കേസിൽ എത്ര ദിവസമാണ് ഈ ചർച്ച നടത്തിയത്? വമ്പൻ സ്രാവുകൾ രക്ഷപ്പെടുന്നു, വമ്പൻ സ്രാവുകൾ രക്ഷപ്പെടുന്നു, വമ്പൻ സ്രാവുകൾ രക്ഷപ്പെടുന്നു. പക്ഷെ വളരെ കൃത്യമായ അന്വേഷണം നടത്തിയപ്പോൾ അന്ന് ഗവൺമെൻറ് നിലപാട് എത്ര ഉന്നതനായാലും പുകച്ച് പുറത്ത് ചാടിച്ചിരിക്കും എന്ന് പറഞ്ഞു അന്വേഷണം നടന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടല്ലേ അന്വേഷണത്തിൽ ദിലീപ് പ്രതിയായത്? നിങ്ങൾ മറന്നുപോയോ? ഈ ദിലീപ് പ്രതിയാകുമെന്ന്, ഈ കേരളത്തിലെ സൂപ്പർ സ്റ്റാർ പ്രതിയാകുമെന്ന് ആരെങ്കിലും വിചാരിച്ചതാണോ, പ്രതീക്ഷിച്ചതാണോ? ഞാൻ പറഞ്ഞ അതിലെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അയാളിൽ ഇത് അവസാനിക്കും, അയാളിൽ അവസാനിപ്പിച്ച് വമ്പൻ സ്രാവുകളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് ആക്ഷേപം വന്നപ്പോൾ ഞങ്ങളന്നും കൃത്യമായി പറഞ്ഞു, എത്ര ഉന്നതരായാലും ഈ ഗവൺമെന്റിന്റെ നിലപാടാണത്. ഞാൻ പറഞ്ഞല്ലോ ഇതുപോലുള്ള സംഭവങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായയാണ് ബാധിക്കുക. സർക്കാരിന് നേരിട്ട് പങ്കൊന്നുമില്ലെങ്കിലും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ഇതുപോലുള്ള വാദങ്ങൾ. ദിലീപിന്റെ ഉദാഹരണം ഞങ്ങൾ മറന്നുപോയിട്ടില്ല. പക്ഷേ ശ്രീ എം നൗഷാദ്, വരാപ്പുഴയിലെ ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണം, നിരപരാധിയായ ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണം താങ്കൾ മറന്നുപോയോ?
പോലീസിന്റെ ക്രൂരമായ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തു പോയ കേസുകൾ താങ്കൾ മറന്നുപോയോ? ഇത്തരം സംഭവങ്ങൾ ശ്രീ എം നൗഷാദ് കേരളത്തിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഈ പറയുന്ന നേരിട്ടിടപെട്ടു എന്ന് പറയുന്നവരെ മാത്രം പോരാ സർ, ഉത്തരവാദികളായ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകണം, ശിക്ഷാ നടപടി ഉണ്ടാകണം. അപ്പോഴാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുക. അതിനുവേണ്ടി ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലുകൾ നമുക്ക് നടത്തേണ്ടി വരും. അല്ല, തീർച്ചയായും അതിനൊന്നും, അതിനോട് നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞങ്ങൾ ഒരാളെയും സംരക്ഷിച്ച് വർത്തമാനം പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയമായ ആരോപണങ്ങൾ വേണ്ട. ഈ സർക്കാരിന് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ട്. ഇതിൽ എസ് പി അല്ല, ആര് ഇതിൽ പങ്കാളികളായിട്ടുണ്ടെങ്കിലും അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഈ ഗവൺമെന്റിന്റെ. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എം നൗഷാദ്, ശ്രീ പി എൻ വിജയൻ, ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടിയുടെ എന്ന നിലയ്ക്കാണ് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് എസ് പി എം എം മണിയുടെ മാനസപുത്രനാണെന്നും എം എം മണിയുടെ താല്പര്യപ്രകാരം അദ്ദേഹം ഒരുക്കിയ സംരക്ഷണ വലയത്തിൽ സുരക്ഷിതനായിരിക്കുകയാണ് എസ് പി എന്നുമൊക്കെയുള്ള ഒരാരോപണം വരാൻ ഇടവരുത്തുന്ന സാഹചര്യം എന്താണ് ഇടുക്കിയിലുള്ളത്? ഗോപികൃഷ്ണൻ, നമ്മൾ ഒരു കാര്യം വിട്ടുപോയി. സേനാപതി മണിയുടെ എസ് പിയെ ടാർഗറ്റ് ചെയ്ത് പറയുന്നുണ്ടല്ലോ. ഞങ്ങൾ ഒരു കാരണവശാലും എസ് പി അടക്കം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും കുറ്റവാളിയല്ലെന്നും കുറ്റവാളിയാണെന്നും ഞങ്ങൾ പറയുന്നില്ല. അന്വേഷണ ഏജൻസികളാണ് തീരുമാനിക്കേണ്ടത്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയവരെ സസ്പെൻഡ് ചെയ്തു, സ്ഥലം മാറ്റി. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ രണ്ട് പേർക്ക് വരുതെ കൊലക്കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നു. ഇനി എസ് പിക്ക് അതിനകത്ത് പങ്കുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ തീർച്ചയായിട്ടും നടപടി വരും. ഈ കാര്യത്തിൽ രാഷ്ട്രീയം മാറ്റി നിർത്തും. ചാനൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഈ കാര്യത്തിൽ രാഷ്ട്രീയം മാറ്റി നിർത്തിയിട്ട് നിയമപരമായ നടപടികൾ എങ്ങനെയാണ് നീങ്ങുന്നതെന്ന് പരിശോധിച്ചുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് താങ്കളടക്കമുള്ള മാധ്യമ പ്രവർത്തകരോട് വിനയം അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കേസിൽ മാത്രമല്ല ഇതിനു മുൻപ് സമാന്തരമായി വന്ന എല്ലാ കേസിലും വരാപ്പുഴ ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണം അടക്കം ഉള്ള കാര്യങ്ങളിൽ അല്ലല്ല മാധ്യമങ്ങളെ പറ്റി പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാം. നമ്മൾ രണ്ടുപേരും താങ്കളോടുള്ള എല്ലാ ആദരവും വെച്ച് ഞാൻ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും പൊതുജനങ്ങൾക്ക് മുന്നിൽ അക്കൗണ്ടബിൾ ആയിട്ടുള്ള ആളുകളാണ്. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാനും പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ ഉന്നയിച്ച ഈ ആക്ഷേപം ഉണ്ടല്ലോ, അതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. മാധ്യമങ്ങൾ ജാഗ്രതയോടുകൂടി ഇടപെട്ടത് കൊണ്ടാണ് ഈ ഓരോ കേസിലുമുള്ള പോലീസ് ഇടപെടലുകളായാലും മറ്റിടപെടലുകളായാലും വിവരങ്ങൾ പുറത്തുകൊണ്ടുവരുന്നത്. അതിലെവിടെയെങ്കിലും താങ്കൾക്ക് തർക്കമുണ്ടോ? പിന്നെ ഇത്തരം കാര്യങ്ങൾ ഉയർത്തി പൊതുമണ്ഡലങ്ങളിൽ ഇത്തരം സംവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. നിങ്ങളുടെ ഉത്തരവാദിത്വം, നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ തീർച്ചയായിട്ടും നിർവഹിക്കണം. ആ നിർവഹണത്തിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യം വരാൻ പാടില്ല. നിങ്ങളാരെയെങ്കിലും പ്രതിയെ കണ്ടുവച്ചിട്ട് അവരാണ് പ്രതിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നത്തിലേക്ക് പോകാൻ പാടില്ല. പ്രതികളെ കണ്ടുപിടിക്കുന്ന ജോലി എൻ്റെയും നിങ്ങളുടേതുമല്ല, അത് പോലീസിൻ്റെതാണ്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളുടേതാണ്. അത് അവർ കണ്ടുപിടിക്കട്ടെ. അതിന് സഹായകരമായ നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സേനാപതി വേണുവും കോൺഗ്രസ്സുകാരും അല്ലെങ്കിൽ പ്രതിപക്ഷവും നെടുങ്കണ്ടത്തെ സി ഐ എയും കട്ടപ്പന DYSP എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യണമെന്നും അവരുടെ പേരിൽ കേസെടുക്കണമെന്നും ഇവരാവശ്യപ്പെടുന്നില്ല? ഈ സംഭവത്തിനകത്ത് കട്ടപ്പന അന്നത്തെ DYSPക്ക് നേരിട്ട് ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ഇവരെന്താ ആവശ്യം ഉന്നയിക്കാത്തത്? ഇവർ നെടുങ്കണ്ടത്തെ സി ഐ എന്താ ബോധപൂർവം വിടുന്നത്? അതിനകത്ത് അവർക്ക് രാഷ്ട്രീയം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കട്ടപ്പന DYSP ആയിരുന്ന ഷംസുദ്ദീനെയും നെടുങ്കണ്ടത്തെ സി എ ആയിരിക്കുന്ന ആളെയും ഇവർ ടാർഗറ്റ് ചെയ്യാത്തത്, അല്ലെങ്കിൽ അവരുടെ പേരിൽ ഇവർ ആക്ഷേപം ഉന്നയിക്കാത്തത് അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇടുക്കി എസ് പിയെ അവർ നേരത്തെ തന്നെ ഇത് പ്രതിയാക്കണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പറ്റുന്ന തരത്തിൽ കളവൊരുക്കൽ നടത്തുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി അസന്തുഷ്ടമായി വ്യക്തമാക്കട്ടെ, ഇടുക്കി ജില്ലയിലെ CPIMO ഇതുവരെ വ്യക്തമായ നിലയ്ക്ക് ഗവൺമെൻറ്റോ എസ് പി അടക്കം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ നിൽക്കുന്നില്ല. പക്ഷേ പ്രതിയാണെന്ന് മുൻകൂട്ടി പറയാനാവില്ല. അത് അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിൽ കാര്യങ്ങൾ വ്യക്തമാകുന്ന മുറയ്ക്ക് അതിന് ഉത്തരവാദികളായവരുടെ പേരിൽ നടപടി ഉണ്ടാകും. ഈ ഗവൺമെൻറ്റിനോ CPIMO ഈ ജില്ലയിലെ സംസ്ഥാനത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അവിടെ ഇരുത്തുന്നതിനോ അവിടുന്ന് മാറ്റുന്നതിനോ ഒന്നും ഞങ്ങൾ അവിഹിതമായ ഒരു ഇടപെടലും നടത്താറില്ല. ഞങ്ങളതിനകത്ത് 100% ഗവൺമെൻറ് നിലപാടിനൊപ്പമാണ്. ശ്രീ സേനാപതി വേണു, ഇതാണ് സർക്കാരിൻ്റെ നിലപാടെങ്കിൽ ഇങ്ങനെ ഇപ്പോഴിതാ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു, കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നു.
ഇനി എസ്പിയിലേക്ക് അന്വേഷണം പോകേണ്ടുന്ന ഘട്ടം വന്നാൽ അതിൽ പോകാനും സർക്കാർ തയ്യാറാണ്. മുഖ്യമന്ത്രി ആ ഉറപ്പ് കുടുംബത്തിന് മാത്രമല്ല സഭയ്ക്ക് മുന്നിലും കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും എന്തിനാണ് പ്രതിപക്ഷത്തിന് ഈ അവിശ്വാസം? രണ്ട് സി പി എം സഖാക്കൾ, ഒരാൾ എം എൽ എയും ഒരാൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും, അവർ പോലീസിനെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ സഹതാപമാണ് തോന്നുന്നത്. ഞാൻ ബഹുമാന്യനായ എം എൽ എയോട് ചോദിക്കുന്നത്, അടിയന്തരാവസ്ഥയുടെ 44-ാം വാർഷികമാണ് നിങ്ങളുടെ പാർട്ടി കൊണ്ടാടുന്നത്. നിങ്ങൾ ഈശ്വരവാര്യരുടെ കഥ പറഞ്ഞാണ് 44 കൊല്ലവും ഈ കേരളത്തിൽ പ്രവർത്തിച്ചത്. ആ ഈശ്വരവാര്യരുടെ മകൻ രാജൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ കേരളത്തിൽ രാജിവെച്ച ഒരു മുഖ്യമന്ത്രിയുണ്ട്, ലീഡർ ശ്രീ കെ കരുണാകരൻ. ഒരുപക്ഷേ നൗഷാദൊക്കെ പുതിയ തലമുറയിലെ ആളുകളായതുകൊണ്ട് ഇല്ലെങ്കിൽ അത്ര പരിചയം അതിനെക്കുറിച്ച് ഉണ്ടാവില്ലായിരിക്കും. അന്ന് എന്ത് കാരണത്താലാണ് മിസ്റ്റർ നൗഷാദ് എം എൽ എ ഈ കെ കരുണാകരൻ രാജിവെക്കേണ്ടി വന്നത്? കെ കരുണാകരൻ അന്ന് ആരെയെങ്കിലും ഉരുട്ടാനോ വല്ലതും പോയിട്ടുള്ളതാണോ? അപ്പോൾ ഇപ്പോൾ അടിയന്തരാവസ്ഥയിലെ പോലീസ് മർദ്ദനത്തിൻ്റെ പേരിൽ കേരളത്തിൽ ഇന്നും വോട്ട് ചോദിക്കുന്ന സി പി എം പാർട്ടിയുടെ രണ്ട് നേതാക്കൾ ഇവിടെ വന്ന് മർദ്ദക വീരനായ ഇടുക്കിയിലെ പോലീസ് സംവിധാനത്തിന് ആ രീതിയിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ ന്യായീകരിക്കുന്നത്, അവിടെ രാഷ്ട്രീയമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല എന്ന് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ. ഇവിടെ അദ്ദേഹം ചോദിച്ചു എന്റെ ഡിവൈഎസ്പിക്കെതിരെ നടപടിയെടുക്കാത്തത്, സി പി എൻ വിജയൻ ചോദിച്ചു എന്റെ സർക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ നടപടിയെടുക്കാത്തത്. ഇവരല്ല ജില്ലയിലെ പോലീസ് സംവിധാനത്തെ, ഗോപികൃഷ്ണൻ, ജില്ലയിലെ പോലീസ് സംവിധാനത്തെ നിയന്ത്രിക്കുന്നത് എസ് പി ആ റിട്ടയർഡ് എസ് പി ജോയി സാർ പറഞ്ഞല്ലോ, ഇവിടെ ചിലപ്പം ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന്. എന്തിനാ പോലീസിന് ഇന്റലിജൻസ് സംവിധാനം പ്രത്യേകമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ രീതിയിലുള്ള കുഴപ്പങ്ങളും ക്രമക്കേടുകളും ഉണ്ടായെങ്കിൽ അത് പോലീസിൽ മേലധികാരികളെ അറിയിക്കുന്നതിന് വേണ്ടിയാ. അപ്പോൾ ആ ഇന്റലിജൻസ് സംവിധാനവും പരാജയപ്പെട്ടു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, 4 ദിവസം നെടുങ്കണ്ടം പോലീസിന്റെ കസ്റ്റഡിയിൽ 3 കോടി രൂപ നാട്ടുകാരുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്തു എന്ന് ജനങ്ങൾ ആരോപിക്കുന്ന രാജ്കുമാറിനെ കസ്റ്റഡിയിൽ വെച്ചത് ഇടുക്കി എസ് പി അറിയാതെയാണ് എന്ന് ആരെങ്കിലും ന്യായീകരിച്ചാൽ ആ ന്യായീകരണം തികച്ചും തെറ്റാണ്. ഈ കേസിലെ ഒന്നാമത്തെ പ്രതിയായിട്ട് വരേണ്ടയാള് ഇടുക്കി എസ് പി ആണ്. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ ശ്രീ നൌഷാദ് സാറിന്റെ അറിവിലേക്ക് ഒറ്റ കാര്യം കൂടി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഒരു മിനിറ്റ് കൂടി എനിക്ക് തരണം. ഒന്നുമല്ല, ചിന്നക്കനാലിൽ നടുപ്പാറ എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റിൽ കോട്ടയം സ്വദേശികളായ 2 ഡോക്ടർ ദമ്പതിമാർ അവരുടെ മകൻ 45 വയസ്സുള്ള ഒരു രാജേഷിനെ അവിടെ എസ്റ്റേറ്റിൽ കുത്തിക്കൊല ചെയ്തു. 6 ദിവസത്തിനകം മിടുക്കനായ ശാന്തൻപാറയിലെ സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പ്രതികളെ പിടിച്ചുകൊണ്ടുവന്നു. പിറ്റേ ദിവസം പത്രത്തിൽ വന്ന വാർത്ത എന്താണെന്നറിയോ? 6 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്യാൻ കാരണം എന്താണെന്നറിയോ? ഇടുക്കി എസ് പിക്ക് പത്രസമ്മേളനം നടത്തി പ്രതികളെ പിടിച്ചത് എന്റെ ടീമാണ് എന്ന് പറയാൻ സമയം കിട്ടാത്തതിന്റെ പേരിൽ ആ ഉദ്യോഗസ്ഥന്മാരെ, സത്യസന്ധമായിട്ട് പ്രവർത്തിച്ച 6 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു. നൌഷാദ് എം എൽ എക്ക് അറിയത്തില്ല എങ്കിൽ പി എൻ വിജയനോട് ചോദിച്ചു നോക്കണം. ഇടുക്കിയിലെ പോലീസ് സംവിധാനത്തെ ഇതുപോലെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്ന ഒരു ജില്ലാ പോലീസ് സൂപ്രണ്ട്, ഞാൻ ആവശ്യപ്പെടുന്നു ഈ ചാനൽ ചർച്ചയിൽ ഇദ്ദേഹത്തെ മാറ്റണം. ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ എങ്കിലും ഇടുക്കിയിലെ പോലീസ് സംവിധാനത്തിന്റെ തലപ്പത്ത് കൊണ്ടുവന്നില്ല എങ്കിൽ ഈ പോലീസിനകത്ത് പോലീസിംഗ് എന്ന് പറയുന്ന പ്രക്രിയ തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് ഇടുക്കി എത്തിക്കൊണ്ടിരിക്കുകയാണ്. സേനാപതി വേണു, താങ്കൾ ഈ പറഞ്ഞ ഉടൻ തന്നെ ഒരു ഇടവേള എടുക്കാനുള്ള നിർദ്ദേശം എനിക്ക് പ്രൊഡ്യൂസർ തന്നതാണ്. പക്ഷേ ആ ശ്രീ എം നൌഷാദിലേക്ക് പോകാതെ എനിക്കൊരു ഇടവേളയിലേക്ക് പോകാൻ കഴിയില്ല. കാരണം അദ്ദേഹം അങ്ങനെ പോയാൽ ഒരുപക്ഷെ അദ്ദേഹം എൻ്റെ പേര് രാഷ്ട്രീയം ആരോപിക്കുമെന്നുള്ളത് കൊണ്ട്. ശ്രീ എം നൌഷാദ്, താങ്കൾക്ക് മറുപടി പറയാം. അല്ല, ഒന്ന് ശ്രീ സേനാപതി മനസ്സിലാക്കേണ്ടത്, ശ്രീ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ കരുണാകരൻ രാജിവെച്ചത് കോടതി പരാമർശത്തിന്റെ പേരിലാണ്. ഒന്ന്. രണ്ട്, ഈ ഇവിടെ എന്തിനു വിവാദമാണ്? ഞങ്ങൾ എവിടെയാണ് ഈ പോലീസിനെ ന്യായീകരിച്ചത്? ഇല്ലാത്തത് എന്തിനാണ് പറയുന്നത്? പോലീസിന് ഈ സംഭവത്തിൽ പോലീസിനെ ന്യായീകരിച്ച് ഗവൺമെന്റോ സി പി എമ്മോ ഞാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളോ ആരും പോലീസിനെ ന്യായീകരിച്ചിട്ടില്ല. ഇവിടെ ഇപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, അദ്ദേഹത്തിന് വളരെ കൃത്യമായ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിലുള്ള ആക്ഷേപങ്ങളാണ് പറയുന്നത്. അത് അദ്ദേഹത്തിന് പറയാം, ഞങ്ങൾക്ക് ഉത്തരവാദിത്ത ബോധത്തോടുകൂടിയേ വർത്തമാനം പറയാൻ വേണ്ടി കഴിയൂ. ഞങ്ങൾക്ക് പോലീസിനെ അങ്ങനെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം പോലീസ് സംവിധാനം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വളർന്നു വന്നവരല്ല ഞങ്ങൾ. ഞങ്ങൾ പോലീസിൻ്റെ ക്രൂരതകൾക്കിരയായി പ്രവർത്തിച്ചു വന്നവരാണ്.
ഇവിടെ പോലീസിനെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ കൈകാര്യം ചെയ്തിട്ടുള്ള ചരിത്രം കോൺഗ്രസ്സിന് മാത്രം അവകാശപ്പെട്ടിട്ടുള്ളതാണ് കേരളത്തിൽ. ഞങ്ങൾക്ക് ആ പണിയില്ല. തീർച്ചയായും അതുകൊണ്ട് തന്നെ ഒരാളെയും ന്യായീകരിക്കേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങൾ വന്നിരുന്ന് പറയുന്നത് പോലെ പ്രവർത്തിക്കുക എന്നുള്ളതല്ല, അത് നിയമ സംവിധാനമാണോ? നിങ്ങൾക്ക് തീർച്ചയായും ചാനലുകൾ ഉൾപ്പെടെ ഉയർത്തുന്ന സംശയങ്ങൾ സ്വാഭാവികമാണ്. 12-ാം തീയതി അറസ്റ്റ് കഴിഞ്ഞിട്ട് അതിൽ രണ്ട് പേരെ കോടതിയിൽ ഹാജരാക്കിയിട്ടും ഇദ്ദേഹത്തെ ഹാജരാക്കിയതിരുന്നത് എസ് പി അറിഞ്ഞോ ഇല്ലയോ, സ്വാഭാവികമായ സംശയമാണ്. അതിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എസ് പി അല്ല എത്ര ഉന്നതനായാലും നടപടി ഉണ്ടാകും. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. നെടുങ്കണ്ടത്ത് രാജ്കുമാറിന്റെ ഉരുട്ടിക്കൊല കേസിൽ, രാജ്കുമാറിന്റെ കസ്റ്റഡി മരണത്തിൽ അന്വേഷണം ശരിയായ ദിശയിലല്ലേ പോകുന്നത്? ഉത്തരവാദിത്തപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരെ ഒഴിവാക്കിക്കൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ടോ? പോലീസ് പ്രതികളായ കേസ് പോലീസ് അന്വേഷിച്ചാൽ എങ്ങനെ ശരിയാകുമെന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് കഴമ്പുണ്ടോ? ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ചയിലേക്ക് വളരെ വേഗം മടങ്ങി വരാം. You are watching 24 Prime Hours. Warrior Silk Shirts Encounter samarpikkunnathu Warrior Denim and Casuals, the game changer.